ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് എന്നെ ഒരു ആസിഡ് ഫ്ലൈ കണ്ണിൽ കുത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഫോട്ടോസും വീഡിയോസൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പം ആക്ച്വലി ഇത് നമ്മൾ ഇത്ര സീരിയസ് ആണെന്ന് നമ്മൾ ചിലപ്പം നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമുക്കറിയാവുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇത്രയും സീരിയസ് ആണെന്ന് നമ്മൾ അറിയുന്നത്. കാരണം ഈ ആസിഡ് ഫ്ലൈ എന്ന് ഇപ്പം ഞാനും കേട്ടിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നമുക്ക് അടുത്തറിയാവുന്നവർക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഇതുപോലെ ഒരു ഫ്ലൈ ചെറുതായിട്ട് ഫേസിലൊക്കെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ കുരുക്കൾ പോലെ അങ്ങനെയൊക്കെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും വന്നായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. അതായത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ഒരു ഫ്ലൈ എൻ്റെ കണ്ണാടിയുടെ ഈ കണ്ണാടിയുടെ ലെഫ്റ്റ് കണ്ണിൻ്റെ ഈ മെയിലായിട്ട് വന്നിരുന്നു. അപ്പം ഞാനതിനെ തട്ടിക്കളഞ്ഞപ്പോൾ അത് എൻ്റെ കണ്ണിനകത്ത് ഇവിടെയായിട്ട് വന്നിരുന്നു. അപ്പം ഞാൻ എൻ്റെ സ്പെക്സ് എടുത്തിട്ട് ഇങ്ങനെ തട്ടി ഇങ്ങനെ നോക്കി അപ്പം തന്നെ അത് ഇങ്ങനെ പറന്നു പോകുന്നതും ഞാൻ കണ്ടു. പക്ഷേ അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഒരു ഫ്ലൈ ആണെന്നല്ലാതെ അത് എന്ത് ഫ്ലൈ ആണെന്നോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നോർമൽ ഹൗസ് ഫ്ലൈ വന്നിരുന്നിട്ട് പോയ പോലാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കും കാണാനോ ഒന്നും പറ്റിയില്ല. അത് മാത്രമല്ല എന്നെ ഇങ്ങനെ വന്നിരുന്നിട്ട് പോയെങ്കിൽ ആ ടൈമിൽ എനിക്കൊരു എന്താ പറയുന്ന ഒരു ഇറിറ്റേഷനോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസോ ആ ടൈമിൽ എനിക്കില്ലായിരുന്നു. പക്ഷേ ഒരു 2-3 ഡേയ്സിന് ശേഷം എൻ്റെ കണ്ണിൻ്റെ മേളിലത്തെ ഭാഗം, അതായത് അപ്പർ ഐലിഡ് ആണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഉറുമ്പ് കടിച്ച പോലെ, നമ്മൾ കണ്ണിലൊക്കെ ഉറുമ്പ് കടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സ്വെല്ല് ചെയ്ത് വരുമല്ലോ, അപ്പം അങ്ങനത്തെ ഒരു എഫക്റ്റ് ആയിരുന്നു. അതായത് ഒരു 2-3 ഡേയ്സിന് ശേഷം. അപ്പം നമ്മളതൊരു ഉറുമ്പ് കടിച്ചായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ വീണ്ടും ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കണ്ണിൻ്റെ ആ ഒരു സ്ഥലത്ത് വീണ്ടും സ്വെല്ലിങ് വന്ന്, അതുപോലെ തന്നെ അപ്പം നമ്മൾ വീണ്ടും വിചാരിച്ചു ഇത് ഉറുമ്പ് കടിച്ചായിരിക്കും, ചിലപ്പം നമുക്കിനി നോക്കാം, ഇത് കൂടുതലാവുകയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അപ്പം സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും ഈ ഒരു പോർഷൻ പതുക്കെ സ്വെല് ചെയ്തു, ഈ ഒരു പോർഷനായിട്ട് മൊത്തം ഇങ്ങനെ വീങ്ങി വന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ് എനിക്ക് ആ ഒരു ആസിഡ് ഫ്ലൈൻ്റെ ഒരു കുത്ത് കിട്ടിയത്. അപ്പോൾ ആക്ച്വലി അതൊരു കുത്തല്ല, നമ്മൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഇതിൻ്റെ വായിൽ നിന്ന് എന്തോ ഒരു ആസിഡ് പോലത്തെ ഒരു ഒരു ലിക്വിഡ് അത് പുറത്തോട്ട് വിടും. അതാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വരുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോസും വീഡിയോസും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് ഇത് വന്നു. പക്ഷെ ആ സമയത്തും ഞാൻ അതിങ്ങനെ ഓർത്തെടുക്കുമായിരുന്നു, ലൈക്ക് എന്തോ എന്തെങ്കിലും കണ്ണിൽ വന്ന് ഇരുന്നിട്ടുണ്ടോ ഇങ്ങനെ ഒരു സാധനം 2-3 ദിവസം മുന്നേ. ആക്ച്വലി നമ്മളത് മറന്നുപോയി, പക്ഷെ നമ്മളിങ്ങനെ ഓർത്തെടുക്കുമായിരുന്നു കണ്ണിൽ എന്തെങ്കിലും. കാരണം അല്ലാതെ നമുക്ക് ഈ ഒരു സ്വെല്ലിങ് വരുന്നതിൻ്റെ തലേന്ന് അങ്ങനെ ഒരു എന്തെങ്കിലും ഇൻസെക്റ്റ് ഒന്നോ കുത്തിയതായിട്ടോ കടിച്ചതായിട്ടോ ഒന്നും നമുക്കൊരു ഫീലിങ്ങും ഇല്ല. പിന്നെ ഇങ്ങനെ ഒരു ഫ്ലൈ ഇരുന്നതായിട്ട് നമ്മൾ ഓർത്തെടുക്കുമായിരുന്നു ഇങ്ങനെ 2-3 ദിവസം മുന്നേ വന്ന് ഇരുന്നിട്ട് പോയെന്നുള്ളത്. അപ്പോൾ ആക്ച്വലി 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചെറിയൊരു സ്വെല്ലിങ് എന്ന് പറയുന്നത് അവിടെ ഫുൾ സ്വെല്ലിങ് ആയി, ഈ ഒരു ഭാഗം മൊത്തം വീങ്ങി വന്നു. എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ അവർ കുറച്ച് നേരത്തേക്ക് അഡ്മിറ്റ് ചെയ്തു, അവർ ട്രിപ്പിട്ടു. അതിനുശേഷം പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ കണ്ണിൻ്റെ ഡോക്ടറിനെയും പിന്നെ സ്കിന്നിൻ്റെ ഡോക്ടറിനെയും ഒക്കെ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ആക്ച്വലി ഇത് കുറച്ച് സീരിയസ്, അവർ കണ്ടപ്പോഴും പേടിച്ചു പോയി, പക്ഷേ ഇത് ആസിഡ് ഫ്ലൈ ആണ്. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയും ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു ചിലപ്പം ആസിഡ് ഫ്ലൈ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആസിഡ് ഫ്ലൈ നമ്മളിങ്ങനെ ഫേസ് ചെയ്ത് വന്നിരിക്കുമ്പോഴത്തേക്കും പിന്നെ ചെറുതായിട്ടിങ്ങനെ ഈ നമ്മളിപ്പം നമ്മൾ പൊള്ളുമ്പം ചെറുതായിട്ടിങ്ങനെ പൊങ്ങി വരുന്ന പോലെ ആ ഒരു ഇതായിട്ടാണ് നമ്മൾ നോർമലി ഇപ്പം ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ കണ്ണിൽ വന്നിരുന്നത് കൊണ്ട് ഈ കണ്ണിന് ചുറ്റും ഭയങ്കര എന്താ പറയുന്ന ഒരു സ്വെല്ലിങ് പോലായിരുന്നു. എനിക്ക് കണ്ണ് എന്താ പറയുന്നത് ഇച്ചിങ് ഉണ്ടെങ്കിലും എനിക്ക് തൊടാൻ പോലും പറ്റത്തില്ല, കാരണം വേദനയുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത്. എനിക്ക് ആ സ്ഥലത്തെങ്ങാണോ ഇനി അത് വല്ലതും അങ്ങനെ എന്തെങ്കിലും കുത്തിയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ആ ഒരു പോയിന്റിൽ എനിക്ക് ഭയങ്കര വേദനയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഡോക്ടർ നോക്കിയിട്ട് വന്ന് കണ്ണിനകത്ത് എന്തായാലും ചിലപ്പോൾ ഞാൻ കണ്ണടച്ചോണ്ടായിരിക്കും, അകത്തോട്ട് കുഴപ്പമൊന്നുമില്ല നോക്കിയിട്ട്.
അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഡോക്ടർമാരുന്ന് തന്നു നമുക്ക് എന്താണ് ഈ സൺസ്ക്രീൻ അതുപോലെ തന്നെ കണ്ണിനകത്തൊരിക്കും ഒഴിക്കുന്ന മരുന്ന് മറ്റേ കണ്ണിൻ്റെ ഡോക്ടർ തന്നു. അതുപോലെ തന്നെ നമുക്ക് മറ്റേ ടാബ്ലറ്റ്സും അങ്ങനത്തെ ഓയിൻമെൻ്റ് എല്ലാം തന്നു. അപ്പോൾ ഈ ഓയിൻമെൻ്റ് ഒക്കെ ഇടുമ്പോഴാണെങ്കിലും ഭയങ്കര വേദനയാണ്, കാരണം ആ സ്വെല്ലിങ് ആ സമയത്തേക്ക് പൊട്ടിയിട്ട് അതിൻ്റെ മേളിൽ കൂടെ വേണം നമുക്ക് ഓയിൻമെൻ്റ് ഇടാനായിട്ട്. ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാത്ത ഒരു രൂപമായിരുന്നു. ഇങ്ങനെ ഈ തിരിച്ച് ഇങ്ങനെ വരുമെന്നൊന്നും നമ്മൾ നോർമൽ ആവുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ ചുമ്മാ അതൊരു പ്ലാസ്റ്റിക് സർജനെയും കൂടെ കാണിച്ചു. അപ്പം പുള്ളി പറഞ്ഞ് പുള്ളിയെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, ഇത് നോർമലാണ്, ഇത് കരിയുമ്പോഴത്തേക്ക് നോർമൽ ആയിക്കോളും എന്ന് പറഞ്ഞു. അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ ഫ്ലൈസ് വന്നിരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ പുറത്ത് പോകുമ്പോഴാണെങ്കിലും നമുക്ക് അങ്ങനെ ഓരോ ഫ്ലൈസ് വന്നിരിക്കുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഈ സെയിം ഇതുപോലത്തെ ആസിഡ് ഫ്ലൈ നമുക്ക് ട്രീസിൽ നിന്നൊക്കെ അത് ചിലപ്പം വരാം. ട്രീസും അങ്ങനത്തെ ഫോറസ്റ്റ് ഏരിയ അതിൽ നിന്നൊക്കെ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഈ ഫേസിലും കയ്യിലൊക്കെ ആണെങ്കിലും ചെറിയൊരു ബബിൾസ് പോലെ വന്നിട്ട് അതങ്ങ് പോകും. പക്ഷെ കണ്ണിന് ചുറ്റായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്. പക്ഷേ അത് എങ്ങനെയോ അത് കുറേ ടൈം എടുത്ത്, പക്ഷെ നമ്മൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെ എനിക്കങ്ങനെ വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. നമുക്ക് നോക്കാമെന്ന് തന്നെ സ്കിന്നെല്ലാം നോർമലായിക്കോളും. അതുപോലെ അതിൻ്റെ നമുക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ ഒരു വെഡ്ഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തലേന്ന് വരെ നമ്മൾ പോകണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ തലേന്ന് വരെ ഇങ്ങനെ ഒരു അതിൻ്റെ പാടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തലേന്ന് വെള്ളമൊക്കെ നമ്മൾ ഫേസ് വാഷ് ചെയ്തപ്പോഴത്തേക്ക് അത് പതുക്കെ ബ്ലാക്ക് ഡ്രൈ സ്കിന്നെല്ലാം പോയിട്ടാണ് നമ്മൾ വെഡ്ഡിങ്ങിന് പോയത്. അപ്പം സത്യം പറഞ്ഞാൽ ഐ താങ്ക് ദ ഡോക്ടേഴ്സ് ഓൾസോ, ബിക്കോസ് അവർ നന്നായിട്ട് നമ്മളെ കെയർ ചെയ്തു, നമ്മളെ ആ മരുന്നെല്ലാം തന്നു. പക്ഷേ ഇപ്പോഴും നോക്കുവാണെങ്കിൽ ഞാനിപ്പോൾ ഈ കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ നേരെ അറിയത്തില്ല. ഞാനിപ്പോൾ ആക്ച്വലി ഈ ഒരു സൺസ്ക്രീൻ ഇട്ടിട്ടുമില്ല, ഇനി ഇടാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം നോക്കുവാണെങ്കിൽ ഈ ഒരു കണ്ണിൽ ഓൾറെഡി ആ ഒരു ഡാർക്ക് സർക്കിൾസ് പോലെ ഉണ്ട്. അത് ചിലപ്പോൾ ഞാൻ ലേറ്റായിട്ടൊക്കെ ഉറങ്ങുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ഈ ഒരു കണ്ണിൽ, പക്ഷേ അത് ഈ നമ്മൾ ക്യാമറയിൽ കൂടെ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ചെറിയ ഡാർക്ക്നെസ് ഉണ്ട്, അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഫോട്ടോസ് കാണുമ്പോൾ നേരിട്ട് കണ്ടവരൊക്കെ ആണെങ്കിൽ അവർ പേടിക്കും. പക്ഷേ യാ ചെറിയൊരു ഡാർക്ക്നെസ് ഈ ഒരു ഭാഗത്ത് ഒക്കെ ഫീൽ ചെയ്യാം. അത് പതുക്കെ പോകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സോ ആക്ച്വലി ഇവിടെ കൊണ്ട് സേസ് ലൈക്ക് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും വി ഹാവ് ടു ബി വെരി കെയർഫുൾ. അത് നമ്മൾ എന്തെങ്കിലും വന്നിരിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പെട്ടെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോകണം. അതുപോലെ തന്നെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് എടുക്കണം. കാരണം നമ്മളാണെങ്കിൽ തന്നെ ഒത്തിരി വെച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ എന്തെങ്കിലും കണ്ണിനൊക്കെ പറ്റാനും ചാൻസസ് ഉണ്ട്. അതുപോലെ എന്തെങ്കിലും കണ്ണിനും സ്കിന്നിനും ഒക്കെ വരാൻ ചാൻസസ് ഉണ്ടോ. എനിക്കത് ഓയിൻമെൻ്റ് ഒക്കെ ഇടാൻ ഭയങ്കര വേദനയും ഭയങ്കര പാടായിരുന്നു. പക്ഷെ എന്നാലും എന്തായാലും ഇറ്റ്സ് ലൈക്ക് ഗെറ്റിംഗ് ബാക്ക് ടു നോർമൽ. സോ യാ ഐ ജസ്റ്റ് വോണ്ട് ടു ഷെയർ ദിസ് വിത്ത് യു, ജസ്റ്റ് ടേക്ക് കെയർ. എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ ഒരു ആസിഡ് ഫ്ലൈൻ്റെ ഒരു ഇത് വെക്കുന്നതായിരിക്കും, ഒരു ഫോട്ടോയും കൂടെ സൈഡിൽ വെക്കുന്നതായിരിക്കും. സോ യാ, സോ ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഇൻഫർമേറ്റീവ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് ഡു ക്ലിക്ക് ദ ബെൽ ഐക്കൺ ആസ് വെൽ. യാ, സോ ബൈ.